ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പേടി സ്വപ്നം തന്നെയാണ്, ഒരു സംശയമില്ല. അതാണെങ്കിൽ ഇൻകം ടാക്സ് നോട്ടീസ് ഇത്രയും കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ അടുത്ത് ഇൻകം ടാക്സ് നോട്ടീസിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് ചാർട്ടർഡ് അക്കൗണ്ടന്റ് വർഗീസാണ്. വർഗീസിൻ്റെ കമ്പനിയുടെ പേര് VBV അസോസിയേറ്റ് എന്നാണ്. അവർ പല സ്ഥലങ്ങളിലും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മുംബൈ, പൂനെ, കൊച്ചി, വേറെ എവിടെയൊക്കെയുണ്ട്? ഇപ്പൊ ഇത്രയും ബ്രാഞ്ചസ് ആണ് അവർക്കുള്ളത്. എന്തെങ്കിലും ചാർട്ടർ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊണ്ട് കൊടുക്കാം, അതിനകത്തേക്ക് എൻക്വയറിക്ക് വേണ്ടി കോൾ ചെയ്യാം. അതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോക്ക് അകത്ത് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു PDF ഡോക്യുമെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഈ PDF ഡോക്യുമെന്റ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻകം ടാക്സ് നോട്ടീസ് എന്നൊറ്റ കമന്റ് മാത്രം നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്താൽ മതി. വീൽ ബീസിനെ ക്രോസ് ചെയ്യും. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് ചാർട്ടർ അക്കൗണ്ടന്റ് വർഗീസിലേക്ക് കടക്കാം. നമുക്ക് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഒരു NRI ആണെങ്കിൽ, ഒരു സാലറിഡ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ ആണ്, സെൽഫ് എംപ്ലോയിഡ് ആണ്, എന്താണെങ്കിലും ഇൻകം ടാക്സ് നോട്ടീസിനെ കുറിച്ചുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് വർഗീസ് ചെയ്യേണ്ടത് എന്നറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു മൈ ചാനൽ. താങ്ക് യു. ഇറ്റ് ഈസ് എ പ്രിവിലേജ്. ആൻഡ് എത്ര നാളായി ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ? ഞങ്ങൾ ഫേം 2012ലാണ് കൊച്ചിയിൽ തുടങ്ങിയത്. ഓക്കെ. റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ പൂനെയിൽ ബ്രാഞ്ച് ഇട്ടത്. ബോംബെയിൽ ഒരു പാർട്ണർ ഉണ്ട്. ഞങ്ങൾ 4 പാർട്ണേഴ്സ് ആണ് ഇപ്പോൾ ഫേമിലുള്ളത്. അപ്പോൾ പൂനെ, ബോംബെ, കൊച്ചി. കൊച്ചി അടിപൊളി 4 പാർട്ണേഴ്സ് ആണ് ഉള്ളത്. എന്താണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ? ബേസിക്കലി ചാർട്ടർ അക്കൗണ്ട് ഫേംസ് ഓഫർ ചെയ്യുന്ന പോലെ തന്നെ CA അടിയിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകള്, ഇന്റേണൽ ഓഡിറ്റുകള്, പിന്നെ നമ്മുടെ ഡ്യൂ ഡിലിജൻസിന്റെ വർക്ക്സ് ചെയ്യാറുണ്ട്. ദെൻ IT റിലേറ്റഡ് വർക്ക്സ്, GST വർക്ക്സ്, കുറച്ച് ബുക്ക് കീപ്പിംഗിന്റെ സർവീസും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സെപ്പറേറ്റ് വിങ് ആണ്. എന്നാലും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിക്, ഒരു പ്രത്യേകിച്ച് ഒരു ടോപ്പിക് നമ്മൾ എടുത്ത് പറയാനുള്ള സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ഇൻകം ടാക്സ് നോട്ടീസിൻ്റെ നമ്പേഴ്സ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നമ്മൾ പല സ്ഥലത്തും നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്, ഇതുവരെയും ഒരു ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാത്ത ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് എന്താണ് ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് പറയുന്നത്? എന്താണ് ഈ പണി? ബേസിക്കലി ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഇപ്പോൾ എന്നാ കൂടുതൽ ഇതിന് പോസിബിലിറ്റി കൂടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഫയൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാവാം, അറിയാണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ഇതെല്ലാം അസിമിലേറ്റ് ചെയ്യുന്ന ഒരു ബാക്ക് എൻഡിൽ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെല്ലാം നൂൽബന്ധത്തിൽ കിട്ടുകയാണ്. പാൻ ആധാറായിട്ട് ലിങ്ക് ചെയ്ത്, ആധാർ കോൺടാക്ട് നമ്പറായിട്ട് ലിങ്ക് ചെയ്ത്, ഇങ്ങനെ എല്ലാം ലിങ്ക് ചെയ്തിൽ കിടക്കുകയാണ്. KYC ഡോക്യുമെന്റ്സ് കൂടുതലും ബാങ്കിൽ അങ്ങനെ പ്രശ്നം. സബ് രജിസ്റ്റേർഡ് ഓഫീസിൽ പാൻ ഉണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഷെയർ ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ ഉണ്ട്. ഇപ്പൊ എവിടെയും ഈ സാധനം ഉണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിന് ഇത് ഇത്രയും ഇൻകം എനിക്ക് കഴിഞ്ഞ പോലെ ജനറേറ്റ് ചെയ്തില്ല, അല്ലെ, അതുകൊണ്ട് അത് ചെറിയ ഇൻകം ആണ്, അത് ഇഗ്നോർ ചെയ്ത് കളയും. അല്ലെങ്കിൽ അത് ഇഗ്നോറൻസ് അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, അത് ഇത്രയും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയും. പക്ഷെ ഇതെല്ലാം ആ സിസ്റ്റത്തിൽ, അതിന്റെ പേരാണ് 26 AS എന്ന് പറഞ്ഞ നമ്മുടെ ഇൻകം ടാക്സ് കാര്യങ്ങൾ. അതിന്റെ അടുത്ത് റിഫ്ലക്ട് ആകുമ്പോൾ ഈ സാധനം നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു കമ്പാരിറ്റീവ് ഷീറ്റ് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് ഇനീഷ്യൽ പ്രിലിമിനറി നോട്ടീസ് ആയിട്ട് അയക്കാം. ഈ നോട്ടീസ് ആയിട്ട് അയക്കാന്ന് പറയുമ്പോൾ ഇതൊരു സിസ്റ്റം ജനറേറ്റർ ആണോ, അതൊരു ഒരു മാനുവൽ ആണോ, എന്താണ് അതിന്റെ? രണ്ട് രീതിയിലും ഉണ്ട്. സിസ്റ്റം ജനറേറ്ററും ഉണ്ട്, മാനുവലും ഉണ്ട്. സിസ്റ്റം ജനറേറ്റഡ് കൂടുതലും വരുന്നത് ഈ എറേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ. മാനുവൽ വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇൻകം ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ അതിൽ ഏതെങ്കിലും ഓഫീസർ തന്നെ അസൈൻ ചെയ്ത് വരുന്നതാണ്. സിസ്റ്റം ജനറേറ്റർ കൂടുതലും വരുന്നത് ജസ്റ്റ് കമ്പ്യൂട്ടേഷൻസ് ഇൻട്രസ്റ്റിന്റെ ചിലപ്പോൾ എലമെന്റ് തെറ്റി കമ്പ്യൂട്ട് ചെയ്താവാം, അങ്ങനത്തെ കാര്യങ്ങൾ. അത് പിന്നെയും നമ്മൾ അടച്ചു തീർത്താൽ കുഴപ്പമില്ല. മറ്റേതിനാണ് കൂടുതൽ റിപ്രിക്കോഷൻ ഇംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ. അപ്പൊ ഈ ഇൻകം ടാക്സ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഒരാൾക്കൊരു, ഇതുവരെ ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാത്ത ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, വാട്ട് ഇസ് ദി ഫസ്റ്റ് തിങ് ഹി ഷുഡ് ഡു? ഏറ്റവും വലിയ ഫസ്റ്റ് കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലം തൊട്ടേ ചിലർക്ക് പുറത്തുള്ളവരുണ്ട്, ഇവിടെ ഉള്ളവരുണ്ട്, അവരൊന്നും CA അല്ലെങ്കിൽ ഏതെങ്കിലും ടാക്സ് ഫയലിംഗ് കൺസൾട്ടൻസിലേക്ക് ഇത് ഏൽപ്പിക്കുന്നത്. ആ ഏൽപ്പിക്കുന്ന സമയത്ത് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം ഒന്നും ബോധടല്ല. അവരുടെ ഈ ലോഗിൻ ക്രെഡൻഷ്യൽ ചിലപ്പോൾ ചെയ്യുമ്പോൾ പാസ്വേഡ് പോലും പല എന്റെ CA വിളിച്ചു വയ്ക്കണം, അല്ലെങ്കിൽ കൺസൾട്ടന്റ് വിളിച്ചു വയ്ക്കണം എന്ന് പറയും. ഇത് ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് മാറ്റി അവരവരുടെ ഇതിലോട്ട് മാറ്റണം. അത് വളരെ ക്രിട്ടിക്കൽ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, CA കൺസൾട്ടന്റിന്റെ ഈ മെയിലിലോട്ട് ഇതിന്റെ നോട്ടീസുകൾ പോകുന്നത്, പല ഇഷ്യൂസും ഇൻസ്റ്റൻസും ഉണ്ടായിട്ടുണ്ട്. ഈ നോട്ടീസ് ഒന്നും അവർ ചിലപ്പോൾ പിന്നീട് അവിടെ ഫയൽ ചെയ്യാൻ ഉണ്ടാവില്ല.
ഇല്ലെങ്കിൽ അവരായിട്ടുള്ള ബന്ധം ഉണ്ടാവില്ല. ഇതൊന്നും അവരും പിന്നെ അവരും ബിസി ആയിരിക്കാം. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവരറിയണമെന്നും കിട്ടും. എപ്പോഴെപ്പോഴും ഇത് പോർട്ടലിൽ പോയി നോക്കാനോ ഒന്നും ഇവര് ചെക്ക് ചെയ്യില്ല, അസസ് ചെയ്യില്ല. അത് വലിയൊരു ഡ്രാസ്റ്റിക് ഇഷ്യൂ ആണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും ഇന്ന് ഇപ്പോ എന്നല്ല, ഇന്ന് എനിക്കൊരു സാധനം വന്നിട്ടുണ്ട് സാറേ, എനിക്കൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് 2019-20 എന്റെ ഫാദർ ഉണ്ടായ സമയത്ത് ഇന്ന സിഎക്കാരനടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോ എനിക്ക് നോട്ടീസ് ഇങ്ങനെ അവര് ഇപ്പൊ ഫോർവേഡ് ചെയ്തു, 18-ാം തീയതി ഹിയറിംഗ് വെച്ചേക്കണത്. അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്, അവര് ഫോർവേഡ് ചെയ്ത് തന്നു. അതായത് അവരായിട്ട് ഇപ്പൊ ബന്ധമില്ല, പക്ഷെ എന്തോ ഭാഗത്തിന് അയാൾ അറിയിക്കാനുള്ളൊരു സന്നദ്ധതയെങ്കിലും കാണിച്ചു. ഇത് അറിയിക്കാത്ത എത്ര ദിവസം. അപ്പൊ അതൊരു വേറെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കഴിയുമ്പോഴൊക്കെ അതിനെ നമുക്കൊന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ചാൻസുകൾ കുറഞ്ഞു പറഞ്ഞു. ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ചിലപ്പം വളരെ മൈന്യൂട്ട് കേസുകളായിരിക്കും അത്, അവർക്ക് സംശയത്തിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് പകരം അതിന് സപ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരും. പക്ഷെ ആ ഒരു ട്രാഫിക്കുള്ള പ്രശ്നം, ഈ പ്രശ്നം നമ്മൾ വളരെയധികം അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ പറയുന്ന ഫസ്റ്റ് കാര്യം, നിങ്ങൾ പണ്ടത്തെ പോലെ OTP-ക്കും ഇതിനുവേണ്ടി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചെയ്യാതിരിക്കരുത്. എപ്പോഴും KYC ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ സോറി നമ്മുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറൊക്കെ നമ്മുടേതായ തന്നെ കൊടുക്കുക, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് അവരറിയുന്ന പോലുള്ള ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത്, അതാണ് പോയിന്റ് നമ്പർ 1. എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പോർട്ടലിൽ കയറിയിരിക്കേണ്ടി വരും. അതെ അതെ അതെ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അബ്സല്യൂട്ട്ലി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വാട്ട് ഇസ് വേ ടു ഞാൻ പറയുകയാണെങ്കിൽ, ഫയൽ ചെയ്ത ആരാണോ അവരെ സമീപിക്കുക എത്രയും പെട്ടെന്ന്. കാരണം നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല അതിൽ, അതായത് SSC ചിലപ്പോൾ അറിയണമെന്നില്ല എന്താണ് നെക്സ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ടത്. അതിന് ഒരു ടൈം ഫ്രെയിം ഉണ്ട്. നമ്മൾ ഇപ്പൊ അവര് തന്നെ പറയും വിത്തിൻ 30 days, വിത്തിൻ 45 days. അത് നോട്ടീസിൽ തന്നെ ക്ലിയർ ആയിട്ട് നമ്മൾ റെസ്പോൺസ് ടൈം പറയും. അപ്പൊ അതില് അവര് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ സമ്മതിക്കും, രണ്ട് അഡ്ജസ്റ്റ്മെന്റ് സമ്മതിക്കും, ഡിപെൻഡ്സ്. പക്ഷെ കേസിന് ക്രിട്ടിക്കാലിറ്റി അനുസരിച്ചിട്ട്. അപ്പോ അതിലാണെങ്കിലും നമ്മൾ റെസ്പോൺസ് ടൈം മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതെല്ലാം നമ്മളെ വീണ്ടും ബാക്ക്ഫയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ തന്നെ തീർന്നു പോയി തീർക്കണം. ഈ ഇൻകം ടാക്സ് നോട്ടീസിന്റെ എമൗണ്ട്, നമ്പർ ഓഫ് ഇൻകം ടാക്സ് നോട്ടീസ് കൂടിയില്ലേ? അതെ, സാലറിയുടെ ആൾക്കാർക്ക് നമ്പർ ഓഫ് ആൾക്കാർ അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർ അത് കൂടി. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഇസ് ദേർ എനിതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് റീസെന്റ്ലി? ഏറ്റവും വലിയ കാര്യം ഈ പറഞ്ഞ 26 AS ഉം AAS ഉം ആണ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതിനെ ഒരു പലരും അതിനധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ചിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സാലറി ക്ലാസ്സിൽ കുറെ പേരുണ്ട്, അവരായിട്ട് തന്നെ ഫയൽ ചെയ്യണവരുണ്ട്, സ്വയം ഫയൽ ചെയ്യണവരുണ്ട്. വളരെയധികം സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇറ്റ് വിൽ ഹെൽപ്പ് ഔട്ട്, ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാകും. ചില ഏരിയ വരുമ്പോഴത്തേനും അത് ഇവർക്കും കൺഫ്യൂഷൻ ആവും, ക്ലിയർ ടാക്സിനും കറക്റ്റ് ഡീറ്റെയിൽ, കാരണം ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ക്ലിയർ ടാക്സിന് ഔട്ട്പുട്ട്. അപ്പൊ അത് ഇവിടെ കൊടുക്കേണ്ടതാണോ, അപ്പുറത്തെ പേരിലാണോ കാണിക്കേണ്ടത്, ഏത് ഹെഡിലാണ് കാണിക്കേണ്ടത്, ഈ വ്യത്യാസങ്ങൾ വരും. സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പൊ നമുക്ക് TDS പിടിക്കുന്ന ഒരു ഒരു നോർമൽ ഇപ്പൊ സെൽഫ് എംപ്ലോയ്മെന്റ് ഒരു കേസ് ഒക്കെ പറയുകയാണെന്ന് പറഞ്ഞു, പുള്ളി പ്രൊഫഷണൽ ആണെന്ന് വെച്ചു. അപ്പൊ പുള്ളി പ്രൊഫഷണൽ ആണ്, ആ പുള്ളിക്ക് 194 ജയിലാണ് TDS പിടിക്കേണ്ടത്. 194 ജയിലിൽ TDS പിടിക്കുന്നതിന് പകരം പ്രൊഫഷണലിൽ പിടിക്കുന്ന TDS പിടിക്കുന്ന സെക്ഷൻ ആണ്. അപ്പൊ ആ ജയിലിൽ പിടിക്കുന്നതിന് പകരം പുള്ളിയുടെ പിടിച്ചത് കോൺട്രാക്ടിലാണ്, സീല് പിടിച്ചത്. കോൺട്രാക്ടിൽ പിടിക്കുമ്പോ 2% ഇപ്പോഴത്തെ 10% ആണ് കിടക്കുന്നത്. ഈ 2-ഉം 10-ഉം പ്രശ്നമല്ല, പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഫയൽ ചെയ്യുമ്പോ പുള്ളി പ്രൊഫഷണൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഫയൽ ചെയ്യും. TDS സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ പിടിച്ചേക്കുന്നത് ജസ്റ്റ് ആ കാണുന്ന അവരുടെ ആ ക്ലയന്റ് പിടിച്ചതിന്റെ അവർ ഡിസൈഡ് ചെയ്യുന്ന നേച്ചർ അവർ കോൺട്രാക്ട് പോലെയാണ് കരുതിയത്. പുള്ളി കരുതിയേക്കണ SSC കരുതിയേക്കണത് അത് പ്രൊഫഷണലായിട്ട്, പുള്ളി പ്രൊഫഷണലാണ്. സോ ഐ എം എ പ്രൊഫഷണൽ, സോ ഞാൻ ഇന്ന ജയിലാണ്, ഞാൻ എന്റെ റിട്ടേൺ ഫയൽ, അല്ലെങ്കിൽ സോറി നമ്മുടെ പ്രൊഫഷൻ ആയിട്ടാണ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, അതിന്റെ ബേസിൽ ഞാൻ TDS എടുത്തു. ഇൻകം ടാക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രൊഫഷൻ പുള്ളി ഡിക്ലെയർ ചെയ്തു, പക്ഷെ സീല് വന്ന് TDS കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിനും വേണമെങ്കിൽ അയക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡിൽ ഇൻകം കണ്ടു, മറ്റേ ഹെഡിൽ ഇൻകം കാണുന്നില്ല. പ്രൊഫഷനൊക്കെ വളരെയധികം ഡിഫൈൻഡ് ആണ് ഇൻകം ടാക്സിൽ, ഇന്ന ഇന്ന ആൾക്കാരാണ് പ്രൊഫഷൻ ആയിട്ട്. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ ഇയാൾ അതിൽ പെട്ടോ ഇല്ലെന്നുള്ളതിനേക്കാൾ ക്വസ്റ്റ്യൻ ഈ TDS കോൺട്രാക്ടിലാണ് പോയി കിടക്കുന്നത്. അപ്പൊ പുള്ളി ബിസിനസ് ഇൻകം നേച്ചർ കാരണം എന്തിനാ പ്രൊഫഷണലി കിടക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ വരും, ആക്ച്വലി പുള്ളി പ്രൊഫഷണൽ ആയിരിക്കും. ഈ അത് ചോദിച്ചപ്പോഴാണ് ഒരു പ്രാവശ്യം ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു നോഷൻ ആണ്, ഒരു പ്രാവശ്യം ഇൻകം ടാക്സ് നോട്ടീസ് വന്നാൽ അത് സി എറോണിയസ് ആയിട്ടുള്ള തെറ്റുകൾ, ചെറിയ ചെറിയ അല്ലെങ്കിൽ ഒരു അബദ്ധങ്ങൾ പറ്റുന്ന കാര്യങ്ങളുണ്ട്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചില ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യും, അപ്പോൾ ആ ഡിഡക്ഷൻ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് വിചാരിച്ച് ക്ലെയിം ചെയ്യും. അപ്പോൾ പക്ഷേ അത് എലിജിബിൾ അല്ലായിരിക്കും. ഈ നമ്മൾ ഓൾഡ് സ്കീം ന്യൂ സ്കീം ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അബദ്ധവശ കോടതിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഡിഡക്ഷൻസ് മറ്റേ കാണിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ചിലൊരു ഇനി അല്ലാത്തൊരു കാര്യം ഇൻസ്റ്റൻസ് പറയാം. നമ്മളിപ്പോൾ റെന്റ്, ഇപ്പൊ സാലറി ക്ലാസിന്റെ ഒരു കാര്യം പറയാം, റെന്റിന്റെ കാര്യം പറയുമ്പോൾ പലരും റെന്റിന്റെ പണ്ട് സ്ലിപ്പ് എഴുതി കൊടുക്കുന്ന, ഞാൻ 10,000 രൂപ കൊടുക്കുന്നുണ്ട് എംപ്ലോയറിന് കൊടുക്കും, എച്ച് ആർക്ക് ഇത് കിട്ടും, ഡിഡക്ഷൻ കിട്ടാനായിട്ട്. ആക്ച്വലി അങ്ങനെ ഒരു എമൗണ്ട് ഉണ്ടാവില്ല. ഈ സംഗതിയൊക്കെ ഇപ്പത്തി അത്യാവശ്യം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് എംപ്ലോയറിന് കുറച്ച് കൂടുതൽ എടുക്കണം അവയർനെസ്. ഈ പോരാത്തിന് ഈ ചിലവർക്ക് വേണമെങ്കിൽ ഇത് ജെന്യൂണിറ്റി ഡൗട്ട് ചെയ്തിട്ട് ഡൗട്ട് ചെയ്യും. അപ്പോൾ സാലറിയുടെ ആളാണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെയർഫുൾ ആവണം, കെയർഫുൾ ആവണം. ആ എംപ്ലോയർ അല്ല സോറി, ആ ലാൻഡ് ലോഡ് ചിലപ്പോ അവരുടെ പാൻ ഒക്കെ ഇപ്പൊ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പാൻ കാണിച്ചാലും ചിലപ്പോ ലാൻഡ് ലോഡ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പുള്ളി കാണിച്ചു കഴിഞ്ഞാലും ഈ പുള്ളിയുടെ പാൻ ഒക്കെ കാണിച്ചിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലിങ്ക് ചെയ്യും. അപ്പൊ മറ്റേ റെന്റ് കൊടുത്ത ആളുടെ പാനും പെടും, ഇതും പെടും. അല്ല, അതൊരു വലിയൊരു ക്രൂഷ്യൽ പോയിന്റ്. കാരണം ഇതെല്ലാവരും ചെയ്തു വരുന്ന പ്രവൃത്തിയാണ്. സാലറീഡ് ആയിട്ടുള്ള എല്ലാവരും പണ്ട് കാലത്ത് ഡൊണേഷൻ അതിലും ഈ പറഞ്ഞ പാൻ ഒക്കെ കൊടുക്കേണ്ട കാരണം കൊണ്ട് കുറച്ചൊരു ഭയം വന്നിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് ആവശ്യത്തിന് ബുക്ക് നമ്മൾ പ്രിന്റിംഗ് പ്രസ്സിൽ അടിച്ചിട്ട് കൊണ്ട് കൊടുക്കണമെന്ന പോലത്തെയാണ് പണ്ട് കാലം അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഒരു ഓൾട്ടർനേറ്റ് ഇൻകം ട്രേഡിംഗ് ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ്. അവരുടെ ശ്രദ്ധയിൽ വരേണ്ടത് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടാൻ പാകത്തിന് ഈ റഡാറിൽ വന്ന് നിൽക്കുന്ന രീതിക്ക് അവർക്ക് ശ്രദ്ധയിലുള്ള അവരുടെ ശ്രദ്ധയിൽ പെടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ ട്രേഡിംഗ് ചെയ്യുന്നത്, ട്രേഡിംഗ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും അവരൊരു കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ ചാർട്ടർഡ് അക്കൗണ്ടന്റ് ത്രൂ കൺസൾട്ട് ചെയ്യുക. അല്ല, പക്ഷേ ഈ ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഇവർ ക്ലിയർ ടാക്സ് വഴി കൺസൾട്ട് ഒരു ചാർട്ടർഡ് അക്കൗണ്ടൻസി ഒന്നും ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ ഈ ചിലർ എഫ് എൻഡോ ചെയ്യണവരുണ്ട്. അപ്പൊ അതൊക്കെ അവര് കാണിക്കേണ്ട രീതിയിൽ ആയിക്കില്ല ചിലപ്പോ മനസ്സിലാക്കി ചെയ്യണത്. അത് അബദ്ധത്തിലോട്ട് വരുത്തിയിട്ട് പിന്നെ നമുക്ക് കാര്യമില്ല. എഫ് എൻഡോ എന്ന് പറയുമ്പോൾ ബിസിനസ് ഇൻകുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. ഷെയർ ട്രേഡിംഗ് പോലെ അല്ല, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഇതുപോലെയല്ല. ഡിവിഡൻഡ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് ഹെഡിലാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതെന്നുള്ള ഒരു ബോധം നമ്മൾ ഉണ്ടായില്ലെങ്കിൽ അത് ആ ഒരു ചിലപ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ പോണത് ഒരു 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപയ്ക്ക് മാക്സിമം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ മൊത്തം റിസ്ക്, അതിനാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. അതിന് പകരം ആ പ്രൊഫഷണലിനെ ഏൽപ്പിക്കുക, ആ പണി അവർ ചെയ്തോട്ടെ എന്ന് വൃത്തിയിലേക്ക്. അത് ഈ നോട്ടീസുകൾ ഒഴിവാക്കാം. അപ്പൊ ഈ സാലറീഡ് ഇൻകം എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻകം സോഴ്സ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ യൂട്യൂബിലൊക്കെ അതാണല്ലോ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രവണതയിൽ പ്രത്യേകിച്ച് ടെക് ഇൻഡസ്ട്രിയിൽ, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലുള്ള യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഇപ്പൊ ലെറ്റ്സ് സേ ഒരു ഇൻഫോസിസ് പോലത്തെ ഒരു കമ്പനിയിൽ ദേ ആർ വർക്കിംഗ്, അതർ ദാൻ ഇൻഫോസിസ് അവർ പുറത്തൊരു ഒരു ഒരു കൺസൾട്ടിങ് വർക്ക് എടുത്തിട്ട് അതിന്റെ പേയ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ട്, ഹു ഗെറ്റ്സ് അബൌട്ട് ബിറ്റ്വീൻ 2 to 5 lakhs ഓർ മാക്സിമം ഈവൻ 10 lakhs പുറത്തുനിന്ന് ആയിരിക്കും പേയ്മെന്റ് വരുന്നത്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഡിക്ലെയർ ചെയ്യില്ല. കാരണം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി ഡിക്ലെയർ ചെയ്യില്ല. ഇവര് ഡെഫിനറ്റ്ലി ഇതൊരു വറീസം അല്ലേ? ഇവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഇൻകം ടാക്സ് നോട്ടീസ് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ അത് എങ്ങനെയാണ് അത് ഫുള്ളി ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രോഡിൽ നിന്ന് പ്രത്യേകം പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാനും ആധാറും എല്ലാം എല്ലാ വഴിക്കൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പോകുന്ന സാധനത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ബാങ്കിങ്. ബാങ്കിങ്ങിൽ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എബ്രോഡിൽ നിന്ന് പറഞ്ഞ റെമിറ്റൻസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ പർപ്പസ് കോഡ് ബാങ്കിന് കൊടുക്കണം. എന്ത് പർപ്പസ് ഈ സാധനം ഇങ്ങോട്ട് റെമിറ്റൻസ് വരണ്ടേ? അപ്പൊ അവിടെ റീസൺ പറയുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഫോൾട്ടി റീസണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടം വന്നാണോ പിടിച്ചത്? റിപ്പോർട്ടിംഗ് ടോട്ടലി അഗെയിൻസ്റ്റ് ഇത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു രീതിക്ക് നിൽക്കാണ്ട് ഡിക്ലെയർ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇനി ഒരു ഇൻകം ടാക്സിന്റെ പെർസ്പെക്റ്റീവ്, ഒരു അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് വന്ന് ഹിറ്റ് ചെയ്താലാണ് നമ്മൾ ഒരു ഇൻകം ടാക്സിന്റെ പെർവ്യൂയിലേക്ക് വരുന്നത്? ലെറ്റ്സ് സേ ഒരു അക്കൗണ്ടിലേക്ക് 10 lakh rupees വന്ന് അക്കൗണ്ടിലേക്ക് വന്നു വീണു, ഡസ് ഇറ്റ് കം അണ്ടർ ദ ഇൻകം ടാക്സ് പെർവ്യൂ? 26 AS-ലും AIS-ലും ഇത് റെക്കോർഡ് ചെയ്യുന്നത് 10 lakhs ആണ് ബേസിക്കലി. അവർ 26 AS-ലും 10 lakhs AIS-ലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ വരെ ബേസ് ചെയ്തിട്ട് നോട്ടീസുകൾക്ക് വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ ഇൻകം ഇത്രയും കാണിക്കുന്നുണ്ട്, പക്ഷെ അവന് ക്രെഡിറ്റ് കാർഡ് യൂസേജ് ഭയങ്കര ഹെവി ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഫിനാൻഷ്യൽ ലിറ്ററസി അതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു അവന്യൂസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു ശരാശരി ഇത്രയും കാണിക്കുന്നവന് എങ്ങനെ വന്നാലും അവന് 5 lakh ഇൻകം കാണിച്ചിട്ട് 15 lakh ക്രെഡിറ്റ് കാർഡ് യൂസേജ് ഉണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെ ഹിഡൻ ആണ്. അപ്പോൾ പെർവ്യൂയിലേക്ക് വരുന്ന വന്ന് നിൽക്കുന്ന സാധനം
എനിക്ക് ഈ 2 ലാക്സ് 5 ലാക്സ് വരെ ഇപ്പോൾ 26 AS വരുന്നു എന്ന് പറയുന്നത് എത്ര റെലവൻസ് ഉണ്ടാകും? സി സബ്ജക്ട് ടു നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു എമൗണ്ട് ഡിക്ലെയർ ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഇതെല്ലാം ഡസന്റ് മാറ്റർ. നമ്മള് നമ്മുടെ സാലറി 10 ലാക്സ് ആണ്, 10 ലാക്സ് തന്നെ നമുക്ക് വേറെ സോഴ്സിൽ നിന്ന് വരുമ്പോൾ ഡെഫിനറ്റ്ലി അത് മാറ്റർ. ഇനി സാലറിയുടെ മാറി നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡിന്റെ ലെവലിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒരു ഇൻകം ടാക്സ് നോട്ടീസിന്റെ പെർവ്യൂ എന്ന് കാണേണ്ടത്? സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണലാണോ അതോ ബിസിനസ് ഓണേഴ്സാണോ? ബിസിനസ് ഓണേഴ്സിന്റെ കേസിൽ നമുക്ക് ബിസിനസ് ഓണേഴ്സ് പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ബേസ് ആണ് മിക്കവരും പോകുന്നത്, അതായത് ഫിനാൻഷ്യൽസ് ഉണ്ടാക്കിയിട്ട് അവർ പോകുന്നത്. ഇല്ലെങ്കിൽ അതിന് രണ്ടാമത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്രിസംപ്റ്റീവ് റൂട്ട് എന്ന് പറയും, അതായത് ടാക്സ് ഓഡിറ്റ് ഒന്നുമില്ല, ഒരു കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഒന്നുമില്ല. അപ്പോൾ സാധാരണ ഇതാണെങ്കിൽ 8% ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, അവരുടെ ബുക്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നും വേണ്ട. 8% താഴത്തേക്ക് പോവുകയാണെങ്കിലാണ് നമ്മളത് ടാക്സ് ഓഡിറ്റ് ആയിട്ട് കാണിച്ചിട്ട് നമ്മുടെ ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കണക്ക് എനിക്ക് ഇത്രയും ലാഭം ഇല്ല എന്നുള്ളത് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആൾക്കാരുടെ ആ പ്രിസംപ്റ്റീവിൽ തീർത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ നിന്ന് ഒരു ചോദ്യവും ഒന്നുമില്ല. അതായത് 80 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 8% നിങ്ങൾ സ്ട്രേറ്റ് വേ എൻ്റെ ലാഭമാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ സംസാരങ്ങളൊന്നുമില്ല. കാരണം വി ആർ ഡിക്ലെയറിങ് ഇത്രയാണ്, 8 എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റ് ആണ് അത് ആക്ച്വലി. അപ്പം അതിൻ്റെ ബേസിലുള്ള 8% ഇൻക്വയറി റേറ്റ് ചെയ്താൽ അതിൻ്റെ ഇൻകം ടാക്സേ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അതിനെ സപ്രസ് ചെയ്യാൻ കൂടുതൽ നോക്കുമ്പോൾ അതിൻ്റെ ബിൽസും ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇതില് ഈ ബിസിനസ് ഓണേഴ്സിന്റെ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത് ഇപ്പൊ 20 GST പെട്ടതാണെങ്കിൽ GST പെർവ്യൂ പെട്ടത് 20 ലാക്സ് ആണ് സർവീസിംഗ്, 40 ലാക്സ് അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഈ 26 AS AS റിപ്പോർട്ടിലും സോറി AS റിപ്പോർട്ടിലും പ്രത്യേകിച്ച് GST ഡാറ്റ വരും. GST ഫയലിംഗ് ഡാറ്റ ക്ലിയർ ആയിട്ട് അതിൽ കാണിക്കും. അപ്പൊ അതിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ GST മിസ്മാച്ച് അതിന്റെ നോട്ടീസ് ഈ വർഷം വരണമെന്നില്ല, ചിലപ്പോ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം വെരി ഇമ്പോർട്ടന്റ് തിങ്. കാരണം പല ആൾക്കാരും GST ഇൻകത്തിന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് കാണിക്കാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും ദേർ ഇസ് ആൻ ഇഷ്യൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇക്കൊല്ലം മിഡ് ഒരു ജൂലൈ വരെ ആയപ്പോഴത്തേനും നമ്മൾ 20 ലാക്സ് ഒന്നും കടന്നില്ല, ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ പറയാം 20 ലാക്സ് കടന്നില്ല. അപ്പൊ നമ്മുടെ ടേൺ ഓവർ ഇപ്പൊ ഒരു 18 വന്ന് നിൽക്കുവാണ്. അപ്പൊ അതുവരെ നമ്മൾ GST ഇല്ല. ജൂൺ തൊട്ട് അങ്ങോട്ട് നമ്മൾ 20 മുകളിൽ കയറുന്നു, നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു, നമ്മൾ ചെയ്തു. പക്ഷെ ആനുവലി നോക്കുമ്പോൾ PNL വരാൻ പോണ വാല്യൂ ഈ ഏപ്രിൽ ടു ജൂണിൽ നമ്മൾ 18 കൂടി ഉണ്ടല്ലോ, അതും കൂടി കയറിയിട്ടുള്ള വാല്യൂ ആണ് അവിടെ നമ്മൾ PNL ഡിക്ലെയർ ചെയ്യണം, ഹൈ വാല്യൂ കാണിക്കണത്. പിന്നെ GST റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറവുണ്ടാവുള്ളൂ, ആ 18 കുറഞ്ഞിട്ടുള്ള വാല്യൂ കാണിക്കുള്ളൂ. അതൊരു നോട്ടീസബിൾ നോട്ടീസിനുള്ള ഇതല്ല, കാരണം നമ്മൾ ഹൈ വാല്യൂ ആണ് കാണിക്കുന്നത്. പക്ഷെ അവിടെ സപ്രഷനായി വന്നു തുടങ്ങിയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അതായത് ഇതും കാണിക്കില്ല അതും ഇല്ല എന്നുള്ളതില് ഭയങ്കര എന്താ പറയുക, ഇപ്പൊ അവിടെ 1 കോടി ഉണ്ട്, നമ്മൾ ഇവിടെ കാണിക്കാൻ പോണത് 80 ഉള്ളൂങ്കില്ല, നേരെ റിവേഴ്സിൽ പോകുമ്പോഴാണ് അവിടെയാണ് പ്രശ്നം. GST അത് ക്ലിയർ ആയിട്ടുള്ള ഒരു നോട്ടീസിനുള്ള പോസിബിലിറ്റി ആണ്. അപ്പൊ ഈ സെൽഫ് എംപ്ലോയിഡ് അതല്ലാതെ GST ഇസ് ഡെഫിനറ്റ്ലി ഈ പെട്ടി 26 AS വരുമ്പോഴേക്കും GST ഹാസ് ടു ബി എ കൺസേൺ. ഇസ് ദേർ എനിതിങ് എൽസ് ദേ ഹാവ് ടു വറി? സെൽഫ് എംപ്ലോയിഡ് TDSന്റെ കാര്യത്തിലും സെൽഫ് എംപ്ലോയ്മെന്റ് കേസിൽ തന്നെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ TDSഉം ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ബാങ്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അതും നമ്മൾ സമയത്തുള്ള TDS ഒന്നും കട്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റില്ല, നമ്മൾ പുറകെ കടന്നിട്ട് മേടിക്കേണ്ട കേസ് പോലെയാണ് TDS. ഇതേപോലെ തന്നെ പല ക്ലയൻസും ഉണ്ടാവും ചിലവർ ചെയ്യാത്തത്. അവര് ചെയ്യാത്ത സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ബുക്സിൽ TDS ആയിട്ട് ബുക്ക് ചെയ്തിട്ട് ഉണ്ടാവില്ല, നമ്മൾ പക്ഷെ ഇൻകോ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്നാ പറഞ്ഞാൽ ആ TDS എലമെന്റ് അവർ പിന്നീട് പോയി ഫയൽ ചെയ്യും, പിന്നീട് അയക്കും അത് ഫയൽ ചെയ്ത് നമ്മുടെ ഇതിലോട്ട് കയറാൻ പോകണം. അപ്പൊ നമ്മളത് എമൗണ്ട് കുറച്ചാണ് കാണിച്ചേക്കണെങ്കിൽ, അതായത് ഇൻകം നമ്മൾ ആ ഒരു ബില്ല് കാണിച്ചില്ല, TDS വന്നിട്ടില്ല, നമ്മളും അത് എക്സ്ക്ലൂഡ് ചെയ്തു, പിന്നീട് അവരത് റീഫയൽ ചെയ്ത TDS മറ്റേ ക്ലയന്റ് കയറ്റി എന്ന് വെച്ചു, അപ്പൊ അവിടെ നമ്മുടെ ഇൻകമിന്റെ അത് ഓട്ടോമാറ്റിക്കലി നോട്ടീസിനുള്ള സ്കോപ്പായി. TDS സ്റ്റേറ്റ്മെന്റ് വന്നതിനേക്കാളും കുറവാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കണെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു പാർട്ടി ആ TDS ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡിഫറൻസ് വരും. അപ്പൊ GST which is 26 AS ബാക്കി വരുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ പ്യുവർലി ഡോക്യുമെന്ററി ബേസ്ഡ് നമ്മളെല്ലാം എവിഡൻസുകളും വെക്കാന്നുള്ളതാണ്, അല്ലാതെ അതിൽ വേറെ പിന്നെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ചില സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്
അങ്ങനത്തെ ഒരു ഇൻകം ഓൾട്ടർനേറ്റ് ഇൻകം അവർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻകം ആവണം എന്നില്ല, ആൻഡ് ദാറ്റ് വിൽ ബി ലൈക്ക് ഒരു സ്പ്രെഡ് ഔട്ട് ഇൻകം ആയിരിക്കും. ഒരു 500,000 രൂപ ഇൻകം ഉണ്ടെങ്കിൽ അത് മേ ബി ടു വേർഡ്സ് ഒരു 6-8 മന്ത്സ് കൊണ്ടായിരിക്കും ഇൻകം വരുന്നത്. അപ്പോൾ അതവർ കാണിക്കാറില്ല, ഈ സ്കോപ്പ് ഓഫ് ഇൻകം ടാക്സിനകത്തൊന്നും അത് കാണിക്കാറില്ല. അതൊരു പ്രശ്നമല്ലേ? ശരി, തീർച്ചയായിട്ടും പ്രശ്നമാണ്. അത് അതൊരു ഈവൺ ഇഫ് ഇറ്റ്സ് എ സ്മോളസ്റ്റ് എമൗണ്ട് 50,000, 1 lakh ആണെങ്കിൽ തന്നെ ദേ ഹാവ് ടു ഡിക്ലെയർ ദാറ്റ്. അല്ല, അത് ഡിക്ലെയർ ചെയ്യണമെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ചിലരുടെ ഒരു മിസ്കൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഈക്വൽ ഞാനൊന്നും ഉണ്ടാക്കിയില്ല, ലോസ് ആയിരുന്നത്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ അതിൽ ക്യാരി ഫോർവേഡിന്റെ ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിയിക്കണല്ല. ഈ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ലോസ് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അത് ക്യാരി ഫോർവേഡ് കിട്ടുള്ളൂ. അടുത്ത കൊല്ലം നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഇതിന് ഒന്നുണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫയൽ ചെയ്തില്ല. പക്ഷെ ഈ സാധനം വെച്ചിട്ട് അടുത്ത കൊല്ലത്തെ പ്രോഫിറ്റ് നോക്കോഫ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അത് ചിന്തിക്കുന്നില്ല. ഇനി നമുക്ക് വേറൊരു സെഗ്മെന്റ് ഓഫ് ആൾക്കാരിലേക്ക് വരാം, വിച്ച് ഇസ് NRIs. ഈ ഒരു 3 സെഗ്മെന്റാണ് നമുക്ക് കൂടുതലും ഒരു വ്യൂവേഴ്സ് ഉള്ളതും, അല്ലെങ്കിൽ അവർക്കാണ് ഇത് റെലവെന്റ് എന്ന് പറയുന്നത്. NRIs ചിന്തിക്കേണ്ട, അതായത് NRIs കോഷ്യസ് ആവേണ്ട കാര്യങ്ങൾ എന്നാണ് ഈ മറ്റേ ഇൻകം ടാക്സ് നോട്ടീസിന്റെ പേഴ്സയിൽ NRIs കോഷ്യസ് ആവേണ്ട കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ കോഷ്യസ് ആവേണ്ട ഒരു മേഖല NRIs ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. NRIs പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടങ്ങ് പോകും, അവർ അറിയുന്നില്ലെന്ന് പറഞ്ഞ പോലെയാണ്. അവരിത് അവിടുത്തെ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കും, അതൊക്കെ പക്കയായിരിക്കും. പക്ഷേ DTA എന്ന് പറയുന്നത് ഡബിൾ ടാക്സേഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, അവിടെ എല്ലാം ഡിക്ലെയർ ചെയ്തെല്ലാം തരുന്നുണ്ട്. പക്ഷെ ഇവിടെ NRO അക്കൗണ്ടിൽ വരുന്ന ഇൻകം കാര്യങ്ങള് അവർ മീഗറായിട്ട് കരുതുന്നത്, ഇത് വളരെ തുച്ഛമാണല്ലോ, അതുകൊണ്ട് പ്രത്യക്ഷമൊന്നുമില്ലെന്ന്. അവർ ചിലപ്പോൾ പണ്ട് കാലത്ത് ഇട്ടിടുമ്പോൾ FD ഉണ്ടാവും, അതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് ഇൻട്രസ്റ്റിന്റെ മുകളിൽ ചിലപ്പോൾ TDS പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ബേസിക്കലി ആ TDS നഷ്ടപ്പെടുകയും ചെയ്യുവാണ്, റീഫണ്ട് വെറുതെ കളയുമല്ലേ. ടാക്സ് ലിമിറ്റ് താഴെ ആയിരിക്കും, പക്ഷെ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ TDS പൈസ തന്നെയല്ലേ. അതൊന്ന്, പിന്നെ ഷെയറിൽ ഇട്ടിട്ട് ഈ പണ്ട് കാലത്ത് ആരെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇടിപ്പിച്ചിട്ട് പോയിട്ടുണ്ടാവും, ഈ മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴാണ് അതിന്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് എല്ലാത്തിലും കൂടെ നമ്മൾ കണക്ടഡായി കിടക്കുന്നുണ്ട്, എല്ലാത്തിനും ഡാറ്റ വരുന്നതുകൊണ്ട് അതൊരു മിസ് ഔട്ട് ചെയ്യാനുള്ള ഏരിയ ആണ്. വേറൊരു ഏരിയ നമ്മുടെ റെന്റ് ഇൻകം. ഈ പറഞ്ഞ പോലെ ചിലർക്ക് കിട്ടും, കമേഴ്ഷ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, കുറെ പേര് ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് അവര് ചിലപ്പോ ആ ടെനന്റ് ക്യാഷ് ആയിട്ട് നിന്നോണ്ടിരിക്കുന്നുണ്ടാവും, ഇപ്പൊ അവര് ബാങ്ക് ആക്കിയിട്ടുണ്ടാവും. ബാങ്ക് ആക്കിയിട്ട് അവര് ചിലപ്പോ ഈ പറഞ്ഞ പോലെ അവർക്ക് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടാവണം, ബിസിനസ്സുകാരാണെങ്കിൽ അവർ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയി ആണെങ്കിൽ ലാൻഡ് ലോഡിന് ഡീറ്റെയിൽസ് കൊടുക്കും, ഈ പുള്ളിക്ക് വാടക കൊടുക്കണ്ടെന്ന്. വാടക കൊടുക്കുന്ന സാധനം ഈ പുള്ളി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ വഴി വരുന്നുണ്ട് ഈ സാധനം ലാൻഡ് ലോഡിന് കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ ആ ഒരു രീതിയും വിട്ടുപോകുന്നു. അത് ഈ റെന്റൽ ഇൻകം ഉള്ള ഒത്തിരിയും NRIs ഉണ്ട്, ഇവരെല്ലാവരും ചെയ്യുന്ന സെയിം മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. സെയിം മിസ്റ്റേക്ക് ആയിരിക്കും, കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് വളരെയധികം ആ ഒരു സൈഡ് ഇഷ്ടംപോലെ കേസിൽ വന്നിട്ടുണ്ട് അങ്ങനത്തെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ എമൗണ്ട് ഇല്ലല്ലോ, എമൗണ്ട് ഇല്ലല്ലോ എന്ന് അവർ നമുക്ക് കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഇപ്പൊ ഇൻട്രസ്റ്റും ഈ റെന്റും ആ മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂടുമ്പോൾ ടാക്സ് ഇൻകത്തിന്റെ അത്ര എമൗണ്ട് ഇല്ലെങ്കിൽ പോലും അതൊരു ഡിക്ലെയർ ചെയ്ത് പോകുന്നത്, ഡിക്ലെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഈ ഡിക്ലെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബേസിക്കായിട്ട് അവർക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യം 2 lakh 3 lakh ആണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. എന്തുകൊണ്ടാണ് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി പർച്ചേസ്, പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ NRI എന്ന് മാത്രമല്ല എല്ലാവരുടെയും കേസിൽ വരുമ്പോഴത്തേനും ഇവർ ഇത് AS വരുന്ന കാര്യമാണ്. പർച്ചേസ് സെയിലല്ല, പർച്ചേസും റെക്കോർഡാവും. ഈ പർച്ചേസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് അതിൽ, അതായത് ഈ പുള്ളി ഇത്രയും വാല്യൂടെ സാധനം മേടിച്ചിട്ടുണ്ട്. ഈ പുള്ളി ഇത്രയും വാല്യൂടെ സാധനം മേടിക്കാനുണ്ടെങ്കിൽ അതിന് സോഴ്സ് ഉണ്ടാവും, ഇത്രയും ഫയൽ ചെയ്യുന്ന ആളാണെന്നുള്ളത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. റൈറ്റ്, അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും. അത് ഇതാണ് ഈ എല്ലാം ഇന്റർകണക്ടഡ് ആവാനുള്ള പ്രശ്നം, ഉള്ള പ്രശ്നം. അപ്പൊ ശരിക്കും ഇന്ത്യ ആസ് എൻ എക്കോണമി വി ആർ ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റവും നമ്മുടെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ അതിനനുസരിച്ച് ലൈൻ ആക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. വേറൊരു രീതിയിൽ നമുക്ക് അതിനൊന്ന് എസ്കേപ്പ് ചെയ്യാനും ഒരു പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരു കണക്ക് ബാങ്കിന്, ഒരു കണക്കിന് സെയിൽസ് ടാക്സ്, ഒരു കണക്ക് ഇൻകം ടാക്സ്, മൂന്ന് ബുക്സ് വെച്ച് പണ്ട് കാലത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊന്നും നടക്കാൻ പോകുന്നു. ഇത് പറഞ്ഞിട്ടാണ് ശരിക്കും ഇന്ത്യയില് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ തരം ടാക്സ് അടയ്ക്കുന്നുണ്ട്, അത് അതൊരു ഒരു വലിയൊരു പോയിന്റ് അല്ലേ. നമ്മൾ ലെറ്റ്സ് സേ നമ്മൾ GST അടയ്ക്കുന്നുണ്ട്, നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, TDS നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും പേയ്മെന്റ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വി ആർ പേയിങ് ആസ് മച്ച് എസ് ടാക്സ് ദാറ്റ് സം യൂറോപ്യൻ നേഷൻ ഈസ് പേയിങ് എന്നുള്ള ആ ഒരു ലീഗിലേക്ക് നമ്മൾ വന്ന് നിൽക്കുന്നില്ല. രണ്ടായിട്ട് വിഭജിക്കുന്നു,
ഡെഫിനറ്റ്ലി ഓൺ അവർ ഇൻകം ആണ്. അത് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതും നമുക്കൊരു സന്തോഷമുണ്ട്. ഈ പറഞ്ഞാല് നമ്മൾ ഉണ്ടാക്കണതിന്റെ മുകളിലാണ് കൊടുക്കണത്, അവിടെ കിട്ടുന്നുണ്ടല്ലോ. അതിനുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അത് വേറെ ഡിബേറ്റിലൂടെ പോകും. പക്ഷെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ട്. ഇപ്പറ സൈഡിൽ പോകുന്ന ഒരു 18% ഉണ്ട് സാധനം, നമ്മുടെ ജി എസ് ടി. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആം ആദ്മി എന്ന് പറയുമ്പോഴത്തേന് ഏത് കടയിൽ പോയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ ഇതാ, ഈ ചെയിൻ അവിടെ മുറിയുവാണ്. നമ്മളെല്ലാം ജി എസ് ടി തുടങ്ങുന്ന കാലം തൊട്ട് പറഞ്ഞേക്കണ സീംലെസ് ക്രെഡിറ്റ് ആണ് ജി എസ് ടി. അതായത് പാസ് ഓൺ ചെയ്തു, ഒരാൾ ഔട്ട്പുട്ട്, അടുത്ത ആളുടെ ഇൻപുട്ട്. അപ്പൊ അയാൾ ഔട്ട്പുട്ട് അടിക്കുമ്പോൾ ഇൻപുട്ട് ഓഫ്സെറ്റ് ചെയ്യും. ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത് ഓഫ്സെറ്റ് ചെയ്ത് ഞാനും തോമാസിനൊക്കെ പോയി കടയിൽ പോയിട്ട് മേടിക്കുന്ന സാധനത്തിന് എനിക്ക് ഇത് ആർക്കും കൂടെ ചെയ്യാനില്ല. ഈ 15% ഞാൻ തന്നെയാണ് ബെയർ ചെയ്യണത്. അതൊരു വലിയൊരു ഒരു 18% എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഏറ്റവും മാക്സിമം ഇൻകം സ്ലാബ് ഉള്ള ഒരാൾ 30% പ്ലസ് അയാള് അങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, 30% പ്ലസ് അയാള് 18% ജി എസ് ടി അടയ്ക്കുന്നുണ്ട്. സോ നെറ്റ് എഫക്ട് ഈസ് പേയിങ് 48% ടാക്സ്. നമ്മളൊരു യൂറോപ്യൻ നേഷനായിട്ട് എന്താണ് വ്യത്യാസമുള്ളത്? അങ്ങനെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പൊ let's hope that all these things will pan out and infrastructure will eventually be correct. Better nalla oru hope like namaku we'll keep paying tax. Correct. Last ayittu oru question kodu choichittu endanu ee 26as allekil aa oru sadhana endanu nalladu kodu parathara 26as nu parna kaniyan nammala ee tds pidichayinte oru summary aanu. Adhaidhu ororo headukal anusarichittu ippo adu accurate aanu. Accuracy chere 26as inde accuracy definitely to an extent okay aanu. AS inde accuracy കുറച്ച് കമ്പാരിറ്റീവ്ലി ഡിബേറ്റബിൾ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ട്രാൻസാക്ഷൻസ് അതിൽ AS എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ അതിൽ വരുന്നത് നമ്മുടെ എല്ലാ TDS പിടിച്ചതാവാം, TDS പിടിക്കാത്ത ട്രാൻസാക്ഷൻസ് ആവാം, പല കാര്യങ്ങളും അതിൽ വരും. നമ്മുടെ ഒരു ജാതകം പോലെയൊക്കെ വരും, കഴിഞ്ഞ കൊല്ലം നടന്ന ജാതകം. ആ ജാതകത്തിൽ പക്ഷേ കഴിഞ്ഞ കൊല്ലം കയറേണ്ടതും കയറാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൽ കയറുന്നുണ്ട്. അത് ഇൻഫ്രയുടെ പ്രോബ്ലം ആവാം എന്താണെന്ന് അറിയില്ല. അതായത് ഈ കൊടുക്കുന്ന ഡാറ്റയല്ലേ ഔട്ട്പുട്ട് ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡേറ്റ് കാര്യങ്ങൾ മാറി കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തേക്ക് കയറും, ഈ കൊല്ലത്തേക്ക് കയറേണ്ട ഈ കൊല്ലത്തേക്ക് കയറും, അങ്ങനെ മാറിപ്പോവാ. 26AS TDS ആയതുകൊണ്ട് അവർ TDS പിടിച്ചതിന് മാത്രമാണല്ലോ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോകണമെന്ന്, അതിന് വലിയ പ്രോബ്ലം വരില്ല. പക്ഷെ ആൾക്കാർ ഇൻകം ടാക്സ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ 26AS മാത്രം നിർത്തരുത്. AS എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, ഇപ്പൊ AS ആണ് ശരിക്കും പറഞ്ഞാൽ ബൈബിള്, അല്ലെങ്കിൽ AS നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. ഈ ഇൻകം എനിക്ക് വന്നിട്ടില്ല, ഇതിന്റെ അബദ്ധവശം വന്ന സാധനമാണെന്ന്. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇഫ് യു ആർ കോൺഫിഡന്റ് അത് നമുക്ക് ഡിനൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ചിലപ്പോൾ നോട്ടീസ് വരുമ്പോ നമുക്ക് അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടാവണം, ഇത് എന്റെ അല്ല എന്നുള്ളത്. ഇങ്ങനെ ഇൻകം ഞാൻ എടുത്തിട്ടില്ല, ഏൺ ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ട്. അബ്സല്യൂട്ട്ലി. അപ്പോ വർഗീസ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് സോ മച്ച് വിത്ത് അസ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു PDF ഡോക്യുമെന്റിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡോക്യുമെന്റ് നിങ്ങൾ മെയിലിൽ വേണമെങ്കിൽ ഈസിലി ഇൻകം ടാക്സ് നോട്ടീസ് എന്ന് മാത്രം നിങ്ങൾ കോമെന്റ് ചെയ്താൽ മതി. വി വിൽ ബി ഏബിൾ ടു സെൻഡ് ദ ഡോക്യുമെന്റ്സ് ടു യു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വർഗീസ് സർ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് വൺസ് അഗൈൻ. താങ്ക് യു. താങ്ക് യു.